ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അദ്വി ട്രിക്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പഴയ ജീൻസിൽ നിന്ന് എങ്ങനെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഒരു ഓർഗനൈസർ ഉണ്ടാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഓർഗനൈസേഴ്സൊക്കെ നോക്കി ജീൻസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു രണ്ട് പോക്കറ്റുള്ള ഒരു ഓർഗനൈസർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ്. ഒരു ഓൾഡ് ജീൻസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അതായത് ഒരു തുന്നിൽ നമ്മളങ്ങനെ മാസ്റ്റേഴ്സ് ഒന്നും ആയിരിക്കണം എന്നൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് മെഷീനിലൊരു നൂല് കൊടുത്ത് തുന്നാൻ അറിഞ്ഞിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആവശ്യം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പഴയ ജീൻസാണ്, ബക്കിളൊക്കെ പോയൊരു പഴയ ജീൻസാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാല് ഒരു ലെഗിൻ്റെ പോർഷൻ എടുത്തിരിക്കുകയാണ്, ഒരു ലെഗ് സൈഡ് എടുത്തിരിക്കുകയാണ്. ആ സൈഡിൽ നിന്ന് കണ്ട താഴെ നിന്ന് അതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ നിന്ന് മുകളോട് ഒരു 21 സെൻറ്റിമീറ്ററോളം എടുത്തിട്ട് എത്ര നീളം മതി, നമ്മുടെ എത്ര നീളത്തിനനുസരിച്ച് വേണം. ഇപ്പോൾ 4 പോക്കറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് നീളത്തിലെടുക്കാം. ഇതിപ്പോൾ 2 പോക്കറ്റുകളുണ്ട്, ഞാൻ 21 സെൻറ്റിമീറ്റർ നീളത്തിൽ അതിനൊന്ന് മുറിച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ എന്താണ് ഇതിൻ്റെ കണ്ടോ ഈ കാലിൻ്റെ ഈ ഭാഗത്തുള്ള ഈ കട്ടിയുള്ള തുന്നലിൻ്റെ ഈ ഒരു ഭാഗമില്ലേ, അത് മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജീൻസിൻ്റെ ഒരു സൈഡ് ഭാഗത്തെ തുന്നലൊന്ന് അഴിച്ചു വിട്ട് കൊടുത്തു. അതായത് ഒരു ജീൻസ് ഇങ്ങനെ റൗണ്ടിലാണല്ലോ ഇരിക്കുന്നത്, അതിൻ്റെ ഒരു സൈഡിൽ തുന്നലുണ്ടാകത്തില്ലല്ലോ, ഒരു സൈഡിലല്ലേ തുന്നലുണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് ചിലപ്പം ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ലോക്ക് ചെയ്ത ഭാഗത്തോടെ ഒന്ന് കട്ട് ചെയ്ത് താഴോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു സൈഡ് ഓപ്പണായി, ആ ഒരു ഫുൾ സൈഡ് ഓപ്പണായി കിട്ടും. ലെഗിൻ്റെ ആ പോർഷൻ ഉൾപ്പെടെ ഓപ്പണായിട്ട് കിട്ടും. നമുക്കൊരു സിസസ് ഉപയോഗിച്ചിട്ട് ഉറപ്പായിട്ടും ഇതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ, ഒരു തയ്യൽ മെഷീൻ വേണം, ഒരു സിസേഴ്സ് വേണം, പിന്നെ ത്രെഡും വേണം, അത്രയും കാര്യമുള്ളൂ കേട്ടോ. അപ്പം പിന്നെ ഒബ്വിയസ്ലി ജീൻസ് എന്തായാലും വേണമല്ലോ. അപ്പോൾ എന്താ ഈ ഒരു സൈഡിൽ നിന്ന് കേട്ടോ ഈ ഒരു ലോക്കുള്ള അതിൻ്റെ ഉള്ളിൽ ആ ലോക്കുള്ള ഭാഗം നമ്മൾ ഒന്ന് മുറിച്ചു കൊടുക്കുക കേട്ടോ. മുറിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങ് ഓപ്പണായിട്ട് വരും. അപ്പോൾ ഇത് ഫുൾ ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഇതിനുള്ള തുന്നൽ എത്രയും കട്ടിയുള്ള തുന്നൽ എത്ര ഉണ്ടോ അത് നമുക്ക് ഒരു നോർമൽ മെഷീൻ തയ്ച്ചെടുക്കാൻ പാടല്ലേ. ഒരുപാട് കട്ട് ജീൻസ് ആകുമ്പോൾ വളരെ കട്ടിയുള്ള തുന്നലായിരിക്കത്തില്ലേ, ലോക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻസൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഈ കാലിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഒരു കട്ടി തൈലില്ലേ, അതും അങ്ങ് മുറിച്ച് കളയണം. മുറിച്ച് കളയുമ്പോഴത്തേക്ക് ഉണ്ടോ നമുക്കിങ്ങനെ ഇത് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചിരണം. തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രണ്ട് സൈഡ് മാത്രമേ, അതായത് ഈ നീളമുള്ള ഈ ഒരു പോർഷനിലെ ഈ ലെങ്തി സൈഡും മറ്റ് ബാക്കി ഓപ്പണായിട്ടും മുകളിലും താഴെ ഓപ്പണായിട്ടിരിക്കുന്ന രണ്ട് സൈഡിൽ ഒരു സൈഡും കൂടെ തയ്ച്ച് ക്ലോസ് ചെയ്യണം. പിന്നെ ദാ ഇവിടെ ഞാൻ എടുക്കുന്നത് അതേ ജീൻസ് എന്ന് തന്നെ രണ്ട് പോക്കറ്റാണ്. ഈ പോക്കറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആ പോക്കറ്റിനുള്ളിലൊരു തുണിയുണ്ട്, ആ തുണിയും കൂടെ ചേർത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതായത് പോക്കറ്റിൻ്റെ ആ ഒരു മുകളിലത്തെ തുണി മാത്രമല്ല കണ്ട അതിൻ്റെ ഉള്ളിലൊരു തുണി ഉണ്ടാവും, ആ തുണിയും കൂടെ ചേർത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് കണ്ടോ. ഇത് കണ്ടോ, അപ്പോൾ ഒരു ഉണ്ടോ ഒരു 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 ഇതായിട്ട് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന തുണിയുടെ ആ ഉള്ളിലുള്ള ഒരു പോക്കറ്റും വരും. ഓൾറെഡി ഈ പോക്കറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്പേസ് ഇല്ലേ, ആ സ്പേസും കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് സ്പേസ് കിട്ടും. അപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ ഇല്ലേ, ചീപ്പ് പോലെയുള്ള കനം കുറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതുണ്ടോ, ഇങ്ങനെ മുകളിലും താഴെയുമായിട്ട് ഒന്ന് തുന്നിച്ചേർക്കണം, അത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഈ വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ. നമ്മൾ ഈ കെയർലെസ് ആയിട്ട് മുടിയൊക്കെ ചീകിട്ട് ഇവിടെ മാറ്റി വെക്കുന്ന സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇല്ലേ നമുക്ക് ആവശ്യമുള്ളത്, അതൊക്കെ നമുക്കെടുത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. വളരെ എളുപ്പം എടുക്കുന്ന, എപ്പോഴും എടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വെക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള സാധനങ്ങൾ അളവിലുള്ള സാധനങ്ങളൊന്നും എടുത്ത് എന്തിൻ്റെ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എപ്പോഴും ഡെയിലി എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഒന്ന് സൂക്ഷിച്ച് വെക്കാനുള്ള സാധനം. അപ്പോൾ നമ്മളതിൻ്റെ ഒരെൻഡ് ഓപ്പൺ ആയാലും ഒരെൻഡ് അടിച്ചു കൊടുത്തു. പിന്നെ ആ ലെങ്ത്തുള്ള ഒരു പോർഷനിലെ നീളമുള്ള ഒരു പോർഷൻ, ആ ഒരു പോർഷനും കൂടെ ഈ ഒരു പോർഷനും കൂടെ നമ്മൾ ഒന്ന് തുന്നിക്കൊടുത്തു കേട്ടോ. തുന്നലൊന്നും നോക്കേണ്ട, നമ്മൾ തുന്നാൻ ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, അത്രയും കാര്യമുള്ളൂ. അല്ലാതെ അതിനകത്ത് അളവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു പോർഷനും ഈ നീളമുള്ള ഒരു പോർഷനും കൂടെ ഞാൻ അടിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരു പോർഷൻ ഇവിടെ ഓപ്പണായി കിടക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ, നമുക്കിനി ഇത് തിരിച്ചിടണം കേട്ടോ. ഞാനതിവിടെ തിരിച്ചിട്ടിരിക്കുകയാണ്. തിരിച്ചിട്ട് ഈ ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നമ്മൾ ഇവിടെയാണ് നമ്മൾ ആ പോക്കറ്റ് വെച്ച് തയ്ച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയി, ഈ ഒരു സൈഡ് ഓപ്പൺ ആണ്. ഇതിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുണി മടക്കി വെച്ച് ഒരു തയ്യൽ തയ്ച്ച് കൊടുക്കുക. ഒരുപാട് കട്ടിയിലൊന്നും മടക്കണ്ട, ഒറ്റ മടക്ക് മതി. കാരണം ജീൻസ് ആണ്, കുറച്ച് കനം കൂടുതലാണ്. പിന്നെ സൂചി ഒടിഞ്ഞ് പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ തയ്യലിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഒറ്റ തയ്യൽ മാത്രം കൊടുത്താൽ മതി. ഇനി നമ്മൾ ആ പോക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലും താഴെയായിട്ട് വച്ചു കൊടുക്കുക. അപ്പോൾ പോക്കറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ പോക്കറ്റിനുള്ളിലെ
ഉള്ളൊരു തയ്യലില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു തയ്യലില്ലേ, ആ തയ്യലിൽ കൂടെ തന്നെ നമ്മളത് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അപ്പോൾ അളവിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. പോക്കറ്റിന് ഓൾറെഡി നമ്മൾ ജീൻസിലൊരു തയ്യലുണ്ടായിരുന്നല്ലോ, ആ തയ്യലിലൂടെ തന്നെ നമ്മളങ്ങ് അടിച്ചു കൊടുത്താൽ മതി. മുകളിലെ ഭാഗം ഓപ്പൺ ആക്കിയിട്ടാൽ മതി, തയ്ച്ചിങ്ങ് ലോക്കാക്കി എടുത്താൽ മതി. പിന്നെ നമുക്കിത് കൊളുത്തിയിടാൻ വേണ്ടിയിട്ട് ഈ ജീൻസിൻ്റെ തന്നെ ഈ ബെൽറ്റൊക്കെ നമ്മൾ ഈ കയറ്റിയിടുന്നൊരു സ്ഥലമുണ്ടല്ലോ ഗ്യാപ്പ്, അവിടെ നിന്നുള്ള ഈ ഒരു സ്ഥലം, ഈ ഒരു ലേസില്ലേ, അത് രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്താൽ അത് തന്നെ നമുക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്യാം. എന്തിനാണെന്ന് അറിയാമോ, ഹാങ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിങ്ങനെ മടക്കി വെച്ചൊന്ന് തുന്നിക്കൊടുത്താൽ മതി. പിന്നെ തുന്നുന്ന ജോലിയേ ഉള്ളൂ, രണ്ട് പോക്കറ്റ് വെച്ച് അതിനകത്ത് ഒന്ന് തുന്നി ചേർക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബക്കിളില്ലേ, ആ ബക്കിൾ രണ്ടെണ്ണം മുകളിലും അപ്പുറം അപ്പുറമായിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കണം, അതൊന്ന് കൊളുത്തിയിടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. ഓക്കെ, അപ്പം അതങ്ങനെ നമ്മൾ ഒന്ന് തയ്ച്ചെടുക്കുകയാണേ. അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നമ്മളിത് രണ്ടും വെച്ച് തയ്ച്ചെടുത്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. തയ്യലിൻ്റെ ഒരു മേന്മ നിങ്ങൾ നോക്കണ്ട, തയ്ക്കാൻ അത്ര വലിയ മാസ്റ്ററോ ഒന്നും നമ്മളാവേണ്ട തയ്യലിൽ. നമുക്കൊന്ന് നൂല് കോർത്ത് മെഷീനൊന്ന് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. വെറുതെ ജീൻസുകളൊക്കെ എടുക്കാത്തതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്ന പോലെ കണ്ടോ, അതായത് പോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ. ചെറിയ ചെറിയ സാധനങ്ങളെ ഉള്ളു കേട്ടോ, ചെറിയ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ക്രീമോ ചീപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.